ഹായ് ഫ്രണ്ട്സ്, ടോണി സോൾട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് ഗൂഗിൾ പിക്സൽ 5 എന്ന് പറഞ്ഞ ഫോണാണ്. ഈ ഫോണിൻ്റെ അകത്ത് അവർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോണിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഫോണിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോണിൽ അത് വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഫോണിലേക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, വയർലെസ് ചാർജ് ചെയ്യുന്ന ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഹെഡ്സെറ്റിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ പിക്സലിൻ്റെ അകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണത്. പക്ഷേ അത് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫോൺ, നമുക്ക് ഇതിൻ്റെ അത്ര ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ ബാറ്ററി ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അത് നമ്മൾ നീക്കി കഴിയുമ്പോൾ ബാറ്ററി ഷെയർ ആവുകയാണ്. ഇത് വേറെ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ ഏത് ഫോണാണോ, അതായത് വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്സെറ്റോ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി ഷെയർ ചെയ്തേക്കുവാണ്. അപ്പോൾ ഞാനിത് നമുക്ക് അതൊക്കെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 12 പ്രോ മാക്സ് ആണ്. അപ്പോൾ ഇത് വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ചാർജ് കയറുമല്ലോ. നമുക്കിത് നമുക്ക് പിക്സലിൻ്റെ അതിലേക്ക് നമുക്കിത് ഈ ഫോൺ മുകളിലേക്ക് വെച്ച് നോക്കാം. അപ്പോൾ ചാർജ് കയറുമില്ലെന്ന് കണ്ടോ? അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ചാർജ് കയറുന്നുണ്ട്, ഇത് കണ്ടോ? ഇപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇപ്പം ഈ ഫോണിൻ്റെ അത് ചാർജ് കുറവാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ആണോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണെന്ന് പറയാം ചില സാഹചര്യങ്ങളിൽ. അല്ലാണ്ട് വലിയ പ്രാധാന്യം ഇല്ലെന്നാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. അടിപൊളിയാണ്. കാരണം ഇപ്പം നമുക്കൊരു നമ്മുടെ ഇതിലിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്ത് തീർന്നു പോയി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പവർ ബാങ്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. കണ്ടതിന് ശേഷം ഇതൊരു നല്ല ഓപ്ഷനാണോ അതോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് പരിഗണിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ഓപ്ഷൻ. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് ചാർജ് തീർന്നു പോയി, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. വയർലെസ് ചാർജ് ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.